ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലി മീറ്റപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, റോഡൊക്കെ പുഴ പോലെ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ ചെന്നിട്ട് എന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചാണ് പോണത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട്. ഞാൻ ചെന്നപ്പോൾ സമയത്ത് തന്നെ ഓട്ടോയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും അനിയത്തിയും കുട്ടികളും അങ്ങനെയാണ് കേട്ടോ ഓട്ടോയിൽ പോകുന്നത്. പിന്നെ നമ്മൾക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നത് പറവൂര് റെസ്റ്റ് ഹൗസിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് പരിപാടിയൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. എന്നാലും കുറേ ആളുകൾ വൈകി തന്നെയാണ് എത്തിയത്. കാരണം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യ ടൈമിൽ എത്താനായിട്ട് അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ എത്തിയ സമയത്ത് ഉമ്മയുടെ ചേടത്തിയുടെ മോളെയാണ് കേട്ടോ ഫസ്റ്റ് കണ്ടത്. ഇത് മാമാടെ രണ്ട് മരുമക്കളാണ് കേട്ടോ. എല്ലാവരും തന്നെ ഒരുപാട് നാളെത്തി കണ്ടുകൊണ്ട് തന്നെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ട് തീരണുണ്ടായില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഇതിൽ മൂന്നാമത്തെ നിലയിലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഫംഗ്ഷൻ നടന്നിരുന്ന ഹോള്, അപ്പോൾ അതിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പറവൂർ ടൗണിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റ് ഹൗസ് വരണത്. ഇനിയിപ്പോ നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ. അപ്പൊ ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങള് മുകളിലോട്ടാണ് പോണത്. മൂന്നാമത്തെ നിലയിലാണ് നമ്മളുടെ ഹോളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു ഇതുപോലുള്ള ചെറിയ ഫങ്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സ്പേസ് കറക്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം എന്താണ് പ്രായമായ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെയറൊന്നും കയറണ്ട. ഇതുപോലെ ലിഫ്റ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ഇവിടെ ഇരിക്കാനുള്ളൊരു സ്പേസൊക്കെ അവരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇതിലേ വരുമ്പോഴാണ് കേട്ടോ നമ്മളുടെ ഹോള് വരുന്നത്. ഇതിപ്പോൾ ഒരു മാമയുടെ മോനാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ മോനാണ്. ഇതുപോലുള്ള എല്ലാവരും ഒരുപാട് ആളുകളുണ്ട്. ഇത് എളിയമ്മമാരാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ അമ്മായിമാരും ഐക്യാകടെ അമ്മായിമാരും അവരുടെ മക്കളും മരുമക്കളും അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത്. അനു എന്താണ്? ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വൈകിട്ടുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചത് പരിപാടിയൊക്കെ തുടങ്ങിയെന്നാണ്. പക്ഷെ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ എത്തി വരണേ ഉണ്ടായുള്ളൂ. അപ്പം നമ്മളുടെ സ്റ്റേജ് ഇതാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് നല്ല ഭംഗിയാക്കി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ ഒരു കുട്ടി യൂട്യൂബറാണ്. ഇവളുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേര് പിള്ളേഴ്സ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്നാണ്. ഞങ്ങളുടെ വല്യാമ്മയാണ്. മാമ ഞാൻ വീഡിയോ എടുക്കണ ഇപ്പോൾ വേഗം വന്നതാട്ടോ. ഈ ഹോളിൻ്റെ സൈഡിലോട്ടായിട്ട് ഇതുപോലെ ചെറിയൊരു ബാൽക്കണി പോലെ, ഒരു നീളത്തിലൊരു ബാൽക്കണി പോലെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇക്കാക്കയുടെ അമ്മായിമാരാണ്. അപ്പോൾ ഞാനും ഇക്കാക്കയും തമ്മിൽ നേരത്തെ തുടങ്ങി കസിനാണ്. എൻ്റെ ഇക്കാക്ക എൻ്റെ കസിൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും എൻ്റെ മൂത്തമ്മമാരും എളിയമ്മമാരും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിക്കും എനിക്ക് ഇവരൊക്കെ ആയിട്ട് അടുപ്പമുണ്ട്. ശരിക്കും ഇപ്പം ഈ ഒരു ഫാമിലി മീറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാക്കയുടെ ഫാമിലിയുടെയാണ് കേട്ടോ.
അപ്പൊ നമ്മുടെ വീട്ടില നമ്മുടെ ഫാമിലിയില ഒരു കുട്ടി വ്ളോഗറാണ്. എന്തിട്ട വ്ളോഗർ പേര് എന്തിട്ടാണ് മോളുടെ? ആ പാത്തൂസ് വ്ളോഗ് ചാനൽ. അപ്പൊ എന്റെ വീഡിയോ എല്ലാരും കാണണം. അപ്പൊ ഞാൻ വ്ളോഗ് ചെയ്യണ്ട്. വ്ളോഗിന്റെ പേര് പാത്തൂസ് വ്ളോഗ് ചാനലാണ്. എല്ലാരും കാണണ്ട, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും വേദിയിലോട്ട് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ഇക്കകട വാപ്പയും ഇക്കകട പെങ്ങളുമാണ്. പിന്നെ അവളുടെ രണ്ട് മക്കളാണിത്. കൂടെ ഒരാളും കൂടി ഉണ്ട്, അവനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്താണ്, അവർ ഞങ്ങൾക്ക് ശേഷമാണ് കേട്ടോ വന്നത്. അപ്പോൾ അവർ വന്ന സമയത്തുള്ള ഭാഗമാണിത്. ബീച്ചുകൾ കഴിയുമ്പോഴും കുട്ടികളുടെ ചെറിയ ചെറിയ പരിപാടികൾ ഇടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേർക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ മ്യൂസിക്കോടുകൂടി വന്നിട്ടുള്ള കുറച്ച് പാട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് സൗണ്ട് എന്താണ് മ്യൂട്ട് ചെയ്യേണ്ടി ആയിട്ട് വന്നു. കാരണം നമുക്കറിയാലോ, അങ്ങനെയുള്ള മ്യൂസിക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്താണ് മ്യൂസിക്കുകളൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പരിപാടിയൊക്കെ അങ്ങനെ ആ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചായയും പിന്നെ അടയായിരുന്നു കേട്ടോ, നമ്മുടെ ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്ന അടയുണ്ടല്ലോ, അതും ചായയായിരുന്നു. അപ്പോൾ അതേ നാസിയൊക്കെ ഓടി നടന്ന് എല്ലാവർക്കും കൊടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഇതുപോലെയൊക്കെ നടന്ന് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരമായിരുന്നു കുട്ടികൾക്ക്. എല്ലാവരും ഭയങ്കര ഫ്രീ ആയിരുന്നു, എല്ലാവരെയും കാണാനും സംസാരിക്കാനും. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എല്ലാവരും അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ നിച്ചുമോൻ അങ്ങനെ അധികം അത്ര ആക്റ്റീവായിട്ടല്ല ഉള്ളത്, കാരണം അവൻ്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ പലപ്പോഴായിട്ട് അവനെ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവൻ്റെ സൈക്കിള് വന്ന് മതിലിൽ ഇടിച്ചിട്ട് കൈയും കുത്തിയാണ് വീണത്. അപ്പോൾ അവൻ്റെ കൈ അങ്ങനെ ഒരു ഒടിച്ചിൽ വന്നിരിക്കുകയാണ്. കുടുംബം എന്നത് ഒരു അപമാനമായതുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു പാട്ട് കഴിഞ്ഞപ്പോഴേക്കിനും മാരിബ ബാങ്കിൻ്റെ സമയമായി. പിന്നെ അത് കാരണം കുറച്ച് സമയം നമസ്കാരത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാവരും ഉള്ളിടത്ത് പിന്നെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളുടെ ഫാമിലി ട്രീ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് പേരുടെ പേരുകൾ വിട്ടുപോയിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണമാണ്. ഇതിപ്പോൾ ചെയ്തെടുത്തത് ഉമ്മേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇത്താത്തയാണ് കേട്ടോ. ഇത്താത്ത ഒരു ടീച്ചറാണ്, ഞങ്ങളുടെ ഒരു അടുത്തുള്ള പുതിയകാവ് സ്കൂളിലത്തെ ഹിന്ദി അധ്യാപികയാണ് കേട്ടോ.
പിന്നെ ഈ പാട്ടുകൾക്ക് ശേഷം പിന്നീട് നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയാണ് കേട്ടോ പറഞ്ഞത്. നമ്മളുടെ കാർന്നുമാർ അവരുടെ കാർന്നുമാർ ആ ഒരു രീതിക്ക് തന്നെതായിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ ഫാമിലി തുടങ്ങണത് തുടങ്ങിയിട്ടുള്ള ഒരു ട്രീ ആണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ കാണിച്ചത് പോലെ അതുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കിട്ടാവുന്നവരുടെ ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ വല്യമ്മമാർ അവരുടെ ഉമ്മമാർ ആ ഒരു രീതിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. പെൺമക്കളും ഉണ്ടായിരുന്നു. കുഞ്ഞാത്തു എന്ന അമ്മായിയെ അറിയുന്നവര് നമ്മുടെ ഞങ്ങളുടെ തലമുറയിലില്ല. അതിനു മുമ്പേ മരണപ്പെട്ടു പോയ വ്യക്തിയാണ് ചെറായിലെ അമ്മായി എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ മക്കളാണ് ഹാജറ എന്ന ആജോമായി, നഫീസ എന്ന പാത്തൂഞ്ഞമ്മായി ഒക്കെ. രണ്ടാമത്തേത് ഷെരീഫ, ഞങ്ങളുടെ ആലുവയിലെ അമ്മായി എന്ന് പറയുന്ന ഷെരീഫ. ആ അമ്മയ്ക്ക് ശേഷം ഖദീജ, തോപ്പിലമ്മായി എന്നറിയപ്പെടുന്ന ഖദീജ അമ്മായി. പിന്നെ മറിയമ്മ ഫോട്ടോ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഫരീദ് ഉപ്പാപ്പയുടെ ഇണയുടെ പേരാണ് ഐശു, ഐശുമ്മ. രണ്ടുപേരും ഐശുമ്മമാരാണ് എന്ന് ചെറുപ്പത്തിലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ദമ്പതികൾക്ക് രണ്ട് മക്കളായിരുന്നു, ഒന്ന് സുലൈമാൻ കച്ചാപ്പ, രണ്ടാമത്തേത് ബീവി അമ്മായി. ബീവി അമ്മായി നീണ്ടൂർ ആയിരുന്നു താമസം, അവരുടെ മക്കൾ നീണ്ടൂരുണ്ട്. ഈ മുഹമ്മദ് ഫാത്തിമ, പാത്തുമ എന്ന് റേഷൻ കാർഡിലും പാത്തുഞ്ഞാത്ത എന്ന് നാട്ടുകാരും വിളിച്ചിരുന്ന മുഹമ്മദ് ഫാത്തിമ, ആ ദമ്പതികൾക്ക് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ്. മൂത്ത മകൻ സുലൈമാൻ ഈ അടുത്തിടെ ഏറ്റവും അവസാനമായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഇണയായ നഫീസ അദ്ദേഹത്തിന് മുമ്പേ അല്ലാഹുവിലേക്ക് യാത്രയായി. ആ മഹദിപ്പും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ മകനാണ് സയ്യിദു. മൂന്നാമത്തെ മകൻ യൂസഫ്. രണ്ട് ഇരട്ട പെൺമക്കളാണ്. ഇത് ഇക്കാക്കയും അളിയന്മാരും ആണ് കേട്ടോ. ഇക്കാക്ക് ഇത്തിരി വൈകിട്ടോ വരാൻ വേണ്ടിയിട്ട്, ഇക്കാക്ക് വേറെ ഒന്ന് രണ്ട് പരിപാടികൾ ഉണ്ടായതുകൊണ്ട് തന്നെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഓരോ ഫാമിലി മെമ്പേഴ്സിനെയും സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് അവരുടെ ഫാമിലിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഇക്കാക്കാട് ഉമ്മയും വാപ്പയാണിത്, പിന്നെ കയറുന്നത് ഇക്കാക്കയാണ്, പിന്നെ ഞാൻ, പിന്നെ അനിയത്തി. അങ്ങനെ അനിയനുണ്ടായിരുന്നില്ല കേട്ടോ. അനിയനിപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസമായിട്ടാണ് കേട്ടോ ഗൾഫിലോട്ട് പോയത്. ആൾ തിരിച്ചു പോയത് അവൻ ഒരുപാട് ഞങ്ങൾക്കതിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളും ഉണ്ടായിരുന്നു, പിന്നെ അനിയ ഇക്കാക്കാട് പെങ്ങളും ഭർത്താവും മക്കളും. അപ്പം ഞങ്ങളുടെ ആ ഒരു ഫാമിലി ആ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഇതുപോലെ എല്ലാവരെയും തന്നെ ഇതുപോലെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
înipo iure idem șeșen amalca family tree unde cântece anotând da irnota apo adă etra bani ai de vei erigalor ca carti șerii nolari idile corte tă anotal cei de tând da irnota ai uda cortelor குட்டி பரி இந்த குட்டி துப்பாப்பில இருந்த குஞ்சன்மரக்கா அபூபக்கர் இப்போ இந்த நட்சத்திர சமானராய் உருவெடுத்துக்கிட்டது படிச்சவன் அங்கே തന്നെ அவரை ஆத்மா ஆகட்டே என்று பிரார்த்திக்கிறேன் ஈ விருட்சம் நம்ம குரூப்பில் ஷேர் செய்யின்றதான ഈ ഒരു പരിപാടിയുടെ ലൈവ് പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഫാമിലിയിലെ ഒരുപാട് ആളുകൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ലൈവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം വീണ്ടും നമ്മളുടെ കുട്ടികളുടെ പ്രോഗ്രാംസ് ഒരുപാട് ഉണ്ടായിരുന്നു ജീവന്റെ ആദ്യ നിമിഷം മുതൽ ശ്വാസം നിലയ്ക്കും അവസാനം മുമ്പോട്ട് വരെയും ഇമ്മ മോളെ രക്ഷിക്കാൻ ഒരിടം അതാണ് കുടുംബം ഇവന്റെ പേര് ഷുക്കൂർ എന്നാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും വലിയ ഗായകനാണ് കേട്ടോ നേരത്തെ തുടങ്ങിയവൻ ഒരുപാട് പാട്ട് പാടാനും ഒക്കെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിപ്പോ നാസിയൊക്കെയാണ് കേട്ടോ നാസിയൊക്കെ വീട്ടിൽ വെച്ച് നല്ല അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി പഠിച്ചൊക്കെ പോയ ആൾക്കാരാണ് അവിടെ ചെന്നിട്ട് അനങ്ങാൻ പറ്റിയില്ല പേടിച്ചിട്ട് കുറെ പ്രാവശ്യം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു ഞാൻ പാടുന്നില്ല പാടുന്നില്ല എന്നൊക്കെ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല നീ ചെന്ന് പാടുന്ന പറഞ്ഞ് ഞാൻ വിട്ടതാണ് കേട്ടോ പക്ഷെ അവനൊന്നും മിണ്ടിയിട്ടുണ്ടായില്ല പിന്നെ അതിനുശേഷം ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി താഴത്തോട്ട് വരികയാണ് ചെയ്തേട്ടാ അപ്പം ഇതൊക്കെയായിരുന്നു ഫുഡ് പത്തിരി ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ടയും ബീഫ് അല്ല ചിക്കൻ കറി ആയിരുന്നു കേട്ടോ പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു രീതിക്കായിരുന്നു കേട്ടോ അവിടുന്ന് ഫുഡ് ഉണ്ടായിരുന്നത് മക്കളൊക്കെ വേഗം ഫുഡ് കഴിച്ചിട്ട് ഓടി മുകളിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് വൈകിയാണ് മുകളിലോട്ട് പോയത് അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുകളിലോട്ട് തന്നെ പോയിരുന്നു അപ്പോൾ അവിടെ നല്ല അടിപൊളി പ്രോഗ്രാം നടക്കായിരുന്നു കലാശക്കൊട്ട് എന്ന് പറയാം ആ ഒരു രീതിക്കായിരുന്നു പിള്ളേരൊക്കെ കിടന്ന് നല്ല തകർത്ത് മറിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഷുക്കൂറിൻ്റെ തന്നെ പാട്ടായിരുന്നു എന്തായാലും എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് നല്ല ഭംഗിയായിട്ടും സന്തോഷമായിട്ടും നമ്മളുടെ പ്രോഗ്രാം നല്ല രീതിയിലും തന്നെ നടന്നു Brand new Lamborghini, fuck a cop car. With a pistol on my hip like I'm a cop. Never met a real nigga rock star. This ain't no guitar, it's just a clock. My Glock don't need a promise, you gon' squeeze me. Better let me go the day you need me. Put me on that nigga, get the bus. And if I ain't enough, you get the chop. I'm a hot, let the gay, so I'm Hollywood. DJ Simone, I'm this one, Hollywood. Music, we wave on a party. But we have a gum, I'll be young, got the lyrics. Get it, call it, this. ഈ പരിപാടി വിധപ്രഥമമായി കാട്ടിശ്ശേരി കുടുംബ കൂട്ടായ്മ സംഘടിപ്പിച്ച
ഈ പരിപാടിയിലേക്ക് ആവേശപൂർവ്വം എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഇനിയും ഇത്തരത്തിൽ സംഗമിക്കാനും ഈ കുടുംബ ബന്ധം വളരെ ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാനും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.